ഹായ് എവരി വൺ, എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെല്ലാവരും കോവിഡ് 19 എഗൈൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് RBI പുതിയൊരു സാമ്പത്തിക മൊറട്ടോറിയം കൊണ്ടുവന്നത്. ഇത് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഞാൻ കൂടുതൽ എക്സാജറേറ്റ് ഒന്നും പറയുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആക്ച്വലി മൊറട്ടോറിയം എന്ന് വെച്ചാൽ ചില അസാധാരണമായ കാരണത്താൽ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകൾ എടുത്ത ആൾക്ക് തിരിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോൾ തിരിച്ചടവിലുള്ള ഇളവ് നൽകുന്നതിനെയാണ് മൊറട്ടോറിയം എന്ന് പറയുന്നത്. ആക്ച്വലി ഇപ്പോൾ നമുക്ക് കിട്ടിയുള്ള മൊറട്ടോറിയം പീരീഡ് എന്ന് വെച്ചാൽ 3 മാസത്തേക്കാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് March 1 മുതൽ April 31 വരെ. അതായത് ഈ കാലയളവിലേക്കുള്ള പ്രതിമാസ തവണകൾ അല്ലെങ്കിൽ EMI നമുക്ക് അടക്കേണ്ടതായിട്ടില്ല. പിന്നെ ഇതിൽ വരുന്ന വായ്പകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഭവന വായ്പകൾ, വിദ്യാഭ്യാസ വായ്പകൾ, കാർഷിക വായ്പകൾ, പേഴ്സണൽ ലോൺ ആൻഡ് കാർ ലോൺ തുടങ്ങിയ എല്ലാ തരം വായ്പകളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. കൂടാതെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഏതെല്ലാം ബാങ്കുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന്. നമ്മുടെ നാഷണലൈസ്ഡ് പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ മേഖലാ ബാങ്കുകളും കൂടാതെ സഹകരണ പോലെയുള്ള റൂറൽ റീജിയണൽ ബാങ്കുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ മുത്തൂറ്റ് ഫിനാൻസ്, ബജാജ്, മഹീന്ദ്ര, HDFC, PNB പോലത്തെ നോൺ ബാങ്കിങ് കമ്പനീസ് ആൻഡ് കുടുംബശ്രീ ലോണുകൾ, അതുപോലെ ഗോൾഡ് ലോണുകൾ എല്ലാം ഈ മൊറട്ടോറിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ കാശില്ല എങ്കിൽ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് കാശ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് EMI നൽകുന്നതിന് ലാഭമായിരിക്കും. മൊറട്ടോറിയം എടുക്കുന്നത് ക്രെഡിറ്റ് സ്കോറിനെയോ അല്ലെങ്കിൽ ഡെബിറ്റ് സ്കോറിനെയോ ബാധിക്കുകയില്ല. ഇനി ഇതുപോലത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ ഗുഡ് ബൈ.